നമസ്കാരം. ആറാമത് ദിവസം വേറൊരു കഥയുമായി ഞാൻ മീനാകൃഷ്ണസ്വാമി ചെന്നൈയിൽ നിന്നും എൻ്റെ മലയാളി സുഹൃത്തുക്കൾക്കിടയിൽ വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ സാരാംശം, എങ്ങനെ നമ്മൾ നമ്മൾ തമ്മിൽ ആത്മവിശ്വാസം എങ്ങനെ കെട്ടിപ്പടുക്കാം, അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആത്മവിശ്വാസമാണ് ജീവിതത്തിലേക്ക് ഏറ്റവും ആവശ്യമായത്. ഈ ആത്മവിശ്വാസത്തിനെ പറ്റി ഒരു കഥ ഞാൻ പറയാം. ഒരു ഗ്രാമപ്രദേശം, ഗ്രാമം എന്ന് പറയുമ്പോൾ നിറച്ച് മരങ്ങളും കായകളും പുഷ്പങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, എല്ലാവർക്കും ഗ്രാമം ഇഷ്ടമാണ്. നമ്മുടെ മാവേലിക്കര നല്ലൊരു ഗ്രാമമല്ലേ? ഗ്രാമം മുനിസിപ്പാലിറ്റി എന്ത് വേണം പറഞ്ഞോളൂ, എല്ലാം ഉണ്ട്. നിറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, ചക്ക, പ്ലാവ്, അത് എല്ലാ മരങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ഈ ഗ്രാമത്തിൽ പോകുമ്പം വയൽ കാണും, നിറച്ച് മരങ്ങൾ കാണും അല്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഉണങ്ങിയ മരം വീഴാറായി, വയസ്സായി, നമ്മളും വയസ്സാകുമ്പോൾ വീഴുമല്ലോ, അങ്ങനെ ഇരിക്കുക. അപ്പോൾ അതിനകത്തൊരു കൊമ്പ് ഒടിഞ്ഞ് വീഴാറായി. ആ ഒടിഞ്ഞ് വീഴാറായ കൊമ്പിൽ പെട്ടെന്നൊരു പക്ഷി പറന്ന് വന്ന് അതിനകത്തിരും, അതിൻ്റെ പുറത്തിരും. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട്, അത് വന്നിരുന്നപ്പോൾ ഭാരമല്ലേ, കുറച്ച് ഭാരം തോന്നിയപ്പോൾ ഉണങ്ങിയ കമ്പല്ലേ, അത് ഒടിയാറായി ഇങ്ങനെ വീണിരിക്കുക. ആ കിളിക്കാണെങ്കിൽ ഒരു ഭയവും തോന്നിയില്ല. ആ ഒടിഞ്ഞ് വീഴാറുള്ള കമ്പിനെ നോക്കിയിട്ടൊന്നും ഭയം തോന്നിയില്ല. അതിന് ആ കൊമ്പിനോടൊരു വിശ്വാസമില്ലായിരുന്നു. പക്ഷേ അതിന് എന്തിനോടായിരുന്നു വിശ്വാസം? തൻ്റെ ചിറകിനോട് വിശ്വാസമായിരുന്നു. അപ്പം ആ ചിറകിനോടുള്ള വിശ്വാസം, തൻ്റേതായ ആത്മവിശ്വാസം അതിന് ശക്തി കൊടുത്തു. അപ്പോൾ മരത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ വീഴറായപ്പോഴത്തേക്കും അതെന്ത് ചെയ്തു? പെട്ടെന്ന് ചിറകടിച്ച് പറന്ന് പോയി. അപ്പം അതിൻ്റെ ആത്മവിശ്വാസം അതിനെ രക്ഷിച്ചു. അതുപോലെ ഞാൻ മലയാളത്തിലൊന്നും ഇതുവരെയൊന്നും ഇത്രയും ഭാഷണമൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. എനിക്ക് പെട്ടെന്ന് വരുന്നത് ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും അങ്ങനത്ര വരില്ല. എൻ്റെ മാതൃഭാഷ തമിഴാണെങ്കിലും അത്രയും കൂടി വരില്ല. പിന്നെ മാവേലിക്കരയിൽ ജനിച്ച് വളർന്ന കാരണം മലയാളം ഒരുമാതിരി അറിയാം. പക്ഷേ ഞാൻ ഈ ഫേസ്ബുക്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി, ഒരു വർഷത്തോളം കഴിഞ്ഞു. ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റ് എനിക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ലിങ്ക്ഡിനും എല്ലാം മാധ്യമങ്ങളിൽ കൂടി ഉള്ള പ്രോജക്റ്റാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കഥ പറയാനും ഭാഷണം കൊടുക്കാനും ഒക്കെ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ നല്ലപോലെ ഞാൻ ചെയ്തു. ആ നല്ലപോലെ ചെയ്യാൻ എന്ത് കാരണം? ഞാൻ തന്നെ എനിക്ക് ആത്മവിശ്വാസം ഉണ്ടെന്നുള്ള ഒരു ധാരണയിലെത്തി എനിക്ക് ചെയ്യാൻ കഴിയും. ആ ആത്മവിശ്വാസം ഞാൻ കൊണ്ടുവന്നു. കുറേ ശ്രമിക്കണമല്ലേ, എല്ലാത്തിനും ഒരു ശ്രമിക്കണമല്ലോ. എല്ലാം ശ്രമിച്ചാലല്ലേ നമുക്ക് സാധിക്കാൻ പറ്റുള്ളൂ. ചുമ്മാ ഇരുന്നാൽ നമുക്ക് വല്ലതും കിട്ടുമോ? ഇല്ല. സാധാരണ നമ്മൾ പറയും താൻ പാതി ദൈവം പാതി, അതൊക്കെ ശരിയാണ്. എന്തായാലും നമ്മൾ നമ്മുടെ ജോലി നല്ലപോലെ ചെയ്യണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ മലയാളി സുഹൃത്തുക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് കഥ പറഞ്ഞുകൂടാ? അങ്ങനെ ഞാൻ ഒരാഴ്ചയോളം ഇങ്ങനെ വിചാരിച്ചു, മനസ്സ് വിചാരിച്ചു. ആ ആത്മവിശ്വാസം ഞാൻ പടുത്തുയർത്തി. അങ്ങനെയാണ് 6 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മലയാളത്തിൽ കഥ പറയാൻ തുടങ്ങിയത്. കുറേയേറെ തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ നിങ്ങൾ പൊറുക്കും. പക്ഷേ എനിക്കൊരു ആത്മസംതൃപ്തി എപ്പോൾ കിട്ടി? ഓരോ കഥ പറയുമ്പോൾ, കഥ പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ആ കഥ നോക്കിയിട്ട് കമൻറ്റ് വിടും. കമൻറ്റ് പറയുന്നതും കമൻ്റ് ഇടുന്നതും ഒക്കെ നല്ലതാണ്. അത് ആ കമൻറ്റ് നമ്മൾ നമുക്ക് കിട്ടുന്നതോളം നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ആത്മവിശ്വാസം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് ഓരോ ദിവസം കഥ ഇങ്ങനെ വൈകുന്നേരം 3 മണിയാകുമ്പോൾ, അയ്യോ ഇന്ന് കഥ പറയണമല്ലോ, ഏത് കഥ നമ്മൾ പറയും,
പെട്ടെന്ന് എന്തെങ്കിലും തോന്നും അല്ലേ, പെട്ടെന്ന് ഒരു മൂന്നാല് ബുക്ക് നമ്മൾ എഴുതിയ ബുക്കൊക്കെ എടുത്ത് നോക്കി ഇന്ന് ഏത് കഥ പറഞ്ഞാൽ നല്ലത്. ഇന്ന് അങ്ങനെ ഞാനിരുന്നപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ വാതിൽക്ക് വലിയൊരു മരം, മാവ് മരം ഉണ്ടല്ലോ, ആ മാവ് മരത്തിൽ ഒരു ഉണങ്ങിയ കൊമ്പ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിലൊരു ചെറിയ കുരുവി വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അതിനെ ശ്രദ്ധിച്ചു, ഓ ഇപ്പോൾ ഇത് വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും കരു. പെട്ടെന്ന് എനിക്ക് ഞാൻ ചെയ്ത പ്രോജക്റ്റ് എനിക്ക് ഓർമ്മ വന്നു, ഓ കുരുവിയുടെ കഥ നമുക്കറിയാമല്ലോ, ഈ ഉണക്ക കൊമ്പിലിരുന്നിട്ട് അത് വീഴാറാകുമ്പോൾ അതിന് അതിൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നില്ല, അതിൻ്റെ ചിറയിലായിരുന്നു അതിന് വിശ്വാസം. അപ്പോൾ തൻ്റെ തന്നോടുള്ള വിശ്വാസം കൊണ്ട് തന്നെത്താനെ അതിനെ രക്ഷിക്കാൻ സാധിച്ചു. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളോട് ആദ്യം വിശ്വസിക്കണം. ഇപ്പം ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഞാൻ ചെയ്തു എന്ന് ഞാൻ സമ്മതിച്ചാലേ എനിക്ക് മറ്റുള്ളവരോട് തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ആ ആത്മവിശ്വാസം ഞാൻ തന്നെത്താനെ ഞാൻ ഉടലെടുക്കണം, എനിക്ക് എന്നിൽ ഞാൻ കൊണ്ടുവരണം. അപ്പം നമ്മളെല്ലാവരും ആത്മവിശ്വാസം എന്ന് പറയുന്ന ആ ഒരു ഗുണമുണ്ടല്ലോ, നല്ലൊരു ഗുണമാട്ടോ, അതെങ്ങനെയെങ്കിലും നമ്മൾ കൈപ്പറ്റണം. അതിന് ചുമ്മാ ഇരുന്നാന്നും കിട്ടില്ല ആത്മവിശ്വാസം, നമ്മൾ കുറേ ചിന്തിക്കണം, ആ ഇത് ചെയ്താൽ നല്ലതായിരിക്കും. ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല കേട്ടോ, ഭയം എന്ന് പറയുന്നതേ പാടില്ല. ഭയം ഒരിക്കൽ ഭയം എന്ന് പറഞ്ഞ് തുടങ്ങിയാലും ഉടനെ ആത്മവിശ്വാസം അങ്ങ് പോകും, ഓ എന്ത് വന്നാലും വരട്ടെ നമ്മൾ ചെയ്യാം, ഒരു വിശ്വാസം. ആ ആത്മവിശ്വാസം നമ്മൾ ആർജിച്ചെടുക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കഥയിൽ കൂടി ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ കുറേ കൂടി ആത്മവിശ്വാസം ആർജിച്ചെടുക്കുക, തൻ്റെടമായിട്ട് ജീവിക്കുക. നിങ്ങൾ വിചാരിക്കും ഈ ആൻറ്റിക്ക് എന്താ വേറെ ജോലിയൊന്നുമില്ല, ആൻറ്റിയൊന്നുമല്ല കേട്ടോ, ഞാൻ അമ്മമ്മ, എനിക്ക് 70 വയസ്സായേ. അപ്പോൾ അമ്മൂമ്മ പറയുന്ന പോലെ വിചാരിച്ചോളൂ, നിങ്ങൾ അമ്മൂമ്മയൊക്കെ പറയുന്ന പോലെ കേൾക്കൂലേ കൊച്ചുകുട്ടികൾ. മറ്റുള്ളവരൊക്കെ എൻ്റെ ബ്രദേഴ്സാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ മോൻ്റെ പ്രായമുള്ളവരുണ്ട്, മോടെ പ്രായമുള്ളവരൊക്കെ ഉണ്ട്, എൻ്റെയോട് ചേർന്ന പ്രായക്കാരായ കൊളീഗ്സും ഉണ്ട്. എല്ലാവരും ഈ കഥ ചിലക്ക തീർച്ചയായിട്ടും കാണുമായിരിക്കും, കേൾക്കുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ കഥയിൽ കൂടി ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ നമ്മുടെ ആത്മവിശ്വാസം ആർജിച്ചെടുക്കുക. ആ ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക. ഈ പാൻഡമിക് ഇതിൽ നമ്മൾ ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല, കൊറോണയോ അത് വന്നാൽ പോവും. അപ്പോൾ നമ്മൾ ആ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഇതിലുണ്ടെങ്കിൽ നമുക്കൊന്നും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ചേർന്ന് ഈ ഒരു ആത്മവിശ്വാസം നമ്മളെങ്ങനെ ആർജിച്ചെടുക്കാം എന്ന് ആലോചിച്ച് നല്ലപോലെ നമ്മുടെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നല്ല ഗുണപാഠങ്ങളും പഠിക്കുക, വായിക്കുക, എന്തെങ്കിലും നല്ല ജോലികളൊക്കെ ചെയ്യുക, കലാപരമായിട്ടുള്ള വികസനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഹാൻഡ് വർക്കല്ലേ, കൈവേലകളൊക്കെ കുറേ ഉണ്ടാവല്ലോ, അതൊക്കെ ചെയ്യാം. പഴയ കളികളില്ലേ നമ്മൾ, പിന്നെ ഈവൻ നമ്മൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഓലപ്പന്തൊക്കെ ഉണ്ടാക്കി കളിക്കുമല്ലോ. ഇപ്പം ഞാൻ ചെന്നൈയിൽ, എനിക്ക് എൻ്റെ വീട്ടിൽ 2-3 തെങ്ങുണ്ട്. ഓല വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ഇരുന്നിട്ട് പാമ്പുണ്ടാക്കും, പഴയ കാലത്ത് വാച്ച് ഉണ്ടാക്കും. സോ അതൊക്കെ ഇവിടുത്തെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ ആൻറ്റി ഉണ്ടാക്കുന്നു, അപ്പോൾ ഇവിടെ എന്നെ താത്തി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ആ താത്തി ഇതുണ്ടാക്കി, താത്തി എനിക്ക് ചൊല്ലിക്കൊടു എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്ന അർത്ഥം. സോ അങ്ങനെ ഞാനൊരു ആത്മവിശ്വാസം ആ ഞാൻ ആർജിച്ചത് കൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലിരുന്ന് നിങ്ങൾക്ക് കഥ പറയുന്നത്. എനിക്ക് ആ ഒരു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഈ മലയാളത്തിൽ പറയില്ലായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ആത്മവിശ്വാസം ആർജിച്ചെടുക്കുക, അതാണ് എൻ്റെ നിങ്ങളോട് ഇന്നത്തെ കഥയിൽ കൂടി പറയാനുള്ളത്. നമസ്കാരം. എല്ലാവരും സുഖവും സമൃദ്ധിയും സന്തുഷ്ടരായിട്ടും ഇരിക്കുക. നാളെ വേറൊരു കഥയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. നിങ്ങളുടെ മീന മാഡം, അല്ലെങ്കിൽ മീന ആൻറ്റി, മീന അമ്മമ്മ, എന്ത് വേണം വിചാരിച്ചോളൂ. വണക്കം. വണക്കം എന്ന് പറഞ്ഞാൽ തമിഴിൽ നമസ്തേ.